മലയാളികളെ വായും മനസ്സും തുറന്ന് ചിരിക്കാൻ സിനിമയെ കൂട്ടുപിടിച്ച സംവിധായകനായിരുന്നു സിദ്ദിഖ്. ഒരു കാലഘട്ടത്തിൽ മലയാളി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച സംവിധായകൻ സിദ്ദിഖിന് ആദരാഞ്ജലികൾ. ആശുപത്രി കിടക്കയിൽ അത്യാസന്ന നിലയിൽ കഴിഞ്ഞപ്പോഴും മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ നർമ്മം കലർന്ന ഒരുപിടി ചിത്രങ്ങൾ തന്നെയായിരിക്കും. നാടോടിക്കാറ്റ്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടുകൾ, ഇൻ ഹരിഹർ നഗർ തുടങ്ങി മലയാളികൾക്ക് എന്നും ഓർത്തുചിരിക്കാൻ ഒരുപിടി മനോഹര ചിത്രങ്ങൾ സമ്മാനിച്ചാണ് സിദ്ദിഖിന്റെ മടക്കം. ഒരു കാലത്ത് സിദ്ദിഖും ലാലും കൂട്ടിച്ചേർന്നാൽ മലയാള സിനിമയിൽ വിജയം നേടാമെന്ന് കരുതിയിരുന്ന നിർമ്മാതാക്കളും നടന്മാരും വരെ ഉണ്ടായിരുന്നു. ഇൻ ഹരിഹർ നഗറും ഗോഡ് ഫാദറും വിയറ്റ്നാം കോളനിയും മലയാള സിനിമാ പ്രേക്ഷകർ എങ്ങനെ മറക്കാനാണ്? കൊച്ചിൻ കലാഭവനിലൂടെ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ സിദ്ദിഖിന് സംവിധായകൻ ഫാസിലാണ് സിനിമയിലേക്ക് വഴി തെളിച്ചത്. മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും തമിഴിലും നേട്ടം കൊയ്യാൻ സിദ്ദിഖിന് സാധിച്ചു. മലയാളത്തിൽ മികച്ച വിജയം നേടിയ ബോഡി ഗാർഡിന്റെ ഹിന്ദി പതിപ്പിൽ കോടികൾ കൊയ്യാൻ സിദ്ദിഖിനായി. പുതിയ കാലഘട്ടത്തിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പരാജയമായിരുന്നു എങ്കിലും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ സിദ്ദിഖിന്റെയും ലാലിന്റെയും ചിത്രങ്ങളും മലയാളി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. 1989 റാംജി റാവു സ്പീക്കിംഗ് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ 1986 പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ അരങ്ങേറ്റം കുറിച്ചത്. ബിഗ് ബ്രദർ ആണ് അദ്ദേഹം അവസാനമായി തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം. 1954 ഓഗസ്റ്റ് 1 കൊച്ചിയിൽ ഇസ്മായിൽ ഹാജിയുടെയും സൈനബയുടെയും മകനായി ജനിച്ച സിദ്ദിഖ് ഇസ്മായിൽ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. 1984 മെയ് 6 അദ്ദേഹം സജിതയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് സുമയ, സാറ സുകോൺ എന്നീ 3 പെൺകുട്ടികളുമുണ്ട്. സിദ്ദിഖ് ലാലുമായി ചേർന്ന് നിരവധി സിനിമകൾ സൃഷ്ടിച്ചിരുന്നു. സിദ്ദിഖ് ലാൽ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു. സിദ്ദിഖ് തന്റെ സംവിധാന സംരംഭങ്ങളുമായി തുടർന്നു. അതേസമയം ലാൽ അഭിനയത്തിലേക്കും നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു. സിദ്ദിഖിന്റെ സിനിമകളെല്ലാം കോമഡി ജേണറിലുള്ളവയാണ്. തമിഴിൽ സിദ്ദിഖിന്റെ സിനിമകൾ കൂടുതലും അദ്ദേഹത്തിന്റെ മലയാളം ചിത്രങ്ങളുടെ റീമേക്കായിരുന്നു. മലയാളത്തിലെ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് എന്ന ചിത്രം സിദ്ദിഖ് തന്നെ കാവലൻ എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് അവരുടെ സംയുക്ത കമ്പനിയായ എസ് ടാക്കേഴ്സിന്റെ കീഴിൽ ജെൻസോ ജോസിനൊപ്പം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. മലയാളത്തിന് എക്കാലവും മറക്കാനാകാത്ത ഒരുപിടി മനോഹര ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ സിദ്ദിഖ് ലാലിന് വിട. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.